നമസ്കാരം, പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് അടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് അടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫോഴ്സ് ഇല്ല അടിയിലേക്ക്, ഷവറിലേക്കുള്ള ഫോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഫോഴ്സ് കൂട്ടുന്നതിനായിട്ടൊരു മിനിമം ഒരു 5 അടി ആയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 5 അടി ഒരു ഫ്രെയിം അടിച്ചിട്ടുണ്ട്, 5x5 ഫ്രെയിം അടിച്ചത്, റെഡ് പൈപ്പാണ്. 2.5x1.5 റെഡ് ട്യൂബാണ് നമ്മളിപ്പോൾ അത് ഇതിൻ്റെ ഫ്രെയിമും ഇടയിൽ ക്രോസൊക്കെ ആയിട്ട് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് നമ്മൾ ടാങ്ക് വെക്കുന്നതിനായിട്ട് നമ്മൾ അടുപ്പിച്ച് ഒരു 3 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് 1.5x1.5 ഓടിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നത് ഒരു ബോൾ ടൈപ്പ് ടാങ്കാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ അനുസരിച്ചിട്ടാണ് ഒരു 5x5 ഫ്രെയിം അടിച്ചിരിക്കുന്നത്. ബോൾ ടൈപ്പാകുമ്പോൾ ചുറ്റു വരുന്നത് 5 അടിയാണ്. അപ്പോൾ നമുക്ക് നടക്കാം, ഒരടിക്കുള്ള സ്ഥലം കിട്ടും ഫ്രെയിം അടിച്ച് കഴിഞ്ഞാൽ. മാക്സിമം നമ്മളൊരു 5 അടിയിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇതിൻ്റെ ടാങ്ക് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ്. പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും പോസ്റ്റ് കൊടുത്തതിന് ശേഷം 5 അടിയിൽ റൗണ്ട് പൈപ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 2x റൗണ്ടാണത് നമ്മൾ പോസ്റ്റായി കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ നമ്മൾ ചിറ്റ് ഫ്രെയിം അടിച്ചിട്ട് സ്ക്വയർ ഫ്രെയിം അടിച്ചതിൻ്റെ ചിറ്റ് നമ്മളൊരു 2 സൈഡും കാലിൻ്റെ ഒരു ക്രോസ് കൊടുക്കുക. അതിപ്പോൾ ഇത് കൊടുത്തതിന് ആംഗ്ലറും, പിന്നെ ഒരു സൈഡ് നമ്മൾ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആംഗ്ലർ ഇല്ലാത്ത കാരണമാണ് നമ്മൾ പൈപ്പ് കൊടുത്തതാണ്. പിന്നെ അതേപോലെ അതിൻ്റെ പോസ്റ്റിനൊരു 1.5x വിട്ടിട്ട് വീണ്ടും ഒരു 1.5 സ്ക്വയർ ചിറ്റ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വെള്ളം നിറയുമ്പോൾ കാല് ചിലപ്പോൾ സൈഡിലേക്ക് വലിയാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു സ്ക്വയർ പ്ലേറ്റ്, 4 ഇഞ്ച് സ്ക്വയർ പ്ലേറ്റ് അതേപോലെ നമ്മൾ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബോൾട്ട് ചെയ്യാം. ബോൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണത്തെ കാര്യം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ 1000 ലിറ്റർ ടാങ്കാണ് ഇപ്പോൾ ഇതിന് മുകളിൽ ഇരിക്കുന്നത്. അതിന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാൻഡ് പ്ലസ് ഹീറ്റിംഗ് ആവും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതേപോലെ തന്നെ സ്റ്റാൻഡ് നമ്മളൊരു സപ്പോർട്ടായിട്ട് ജിയയുടെ ഷീറ്റ് ടാങ്കിൻ്റെ അടിയിൽ വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് തുരുപ്പിടിക്കാൻ സാധ്യതയാണ്. നമ്മൾ ജിയ ഷീറ്റ് ഒഴിവാക്കി, നമ്മൾ PVCയുടെ ഷീറ്റ് അലുമിനിയം കടകളിലൊക്കെ കിട്ടും മേടിക്കാൻ. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അലുമിനിയം പണിക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും വേസ്റ്റായിട്ട്. അത് 2-3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്കുന്ന നന്നായിരിക്കും. ഇരുമ്പൊക്കെ ചൂടാകുമ്പോൾ ടാങ്കിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. സൈഡ് ചിലപ്പോൾ ടാങ്ക് ചിലപ്പോൾ കുഴിയാനൊക്കെ സാധ്യതയുണ്ടാവും. നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.